പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ACHML രണ്ടാമത്തെ യൂണിറ്റാണ് ഞങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ കീടങ്ങളുടെ രോഗങ്ങളുടെയും പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഓരോ ക്രോപ്സ്, അതിൻ്റെ രോഗങ്ങൾ, കീടങ്ങൾ, ഈ ഭാഗത്തേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഇതുവരെ നിങ്ങൾ ഒന്നാമത്തെ യൂണിറ്റിൽ പഠിച്ചത് പലതരം കീടങ്ങൾ, ഏതൊക്കെ തരത്തിലാണ് കീടങ്ങൾ ഉള്ളത്, പിന്നെ രണ്ടാമത്തെ യൂണിറ്റിൽ ഞങ്ങളിപ്പോൾ തുടങ്ങിയത് കീടങ്ങളുടെ മാനേജ്മെൻറ്റ്, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് ആൻഡ് ഡിസീസ് മാനേജ്മെൻറ്റ്, അതാണ് നിങ്ങൾ പഠിച്ചത്. ഇപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നത് വിവിധ തരം വിളകൾ, അവയുടെ കീടങ്ങൾ, അവയുടെ രോഗങ്ങൾ, അവയുടെ IPA DM ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് പഠിക്കുന്നത് റൈസാണ്. റൈസ് അല്ലെങ്കിൽ പാഡി, നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനമായിട്ടുമുള്ള ഒരു വിളയാണ് നെല്ല്. നെല്ലിൻ്റെ രോഗങ്ങൾ, കീടങ്ങൾ, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് കീടങ്ങളെക്കുറിച്ച് തുടങ്ങാം. നിങ്ങൾ ഒന്നാം വർഷത്തിൽ കുറച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നെല്ലിൻ്റെ രോഗങ്ങളും കീടങ്ങളും പേരുകളും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഒന്നും കൂടി ഡീറ്റെയിൽ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ആ തുടക്കത്തിൽ പെസ്റ്റുകളെ ഒരു ചെറിയൊരു ഓർഡറിലായി നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് ഒന്നുകൂടി പഠിക്കാൻ സൗകര്യമായിരിക്കും. അതായത് പെസ്റ്റുകളെ മൊത്തം നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. അത് ഒന്നാമത്തത് ബോറേഴ്സാണ്, തുരപ്പന്മാർ, തണ്ട് തുരപ്പന്മാർ, പ്രത്യേകിച്ചും തണ്ട് തുരന്ന് ജീവിക്കുന്ന ജീവികൾ. അവ രണ്ടെണ്ണം എക്സാമ്പിൾസ് ഉണ്ട് ബോറേഴ്സ്. അപ്പോൾ നിങ്ങൾ സ്ലൈഡ് ശ്രദ്ധിക്കുക. ബോറേഴ്സ് രണ്ട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, നെല്ലിൻ്റെ യെല്ലോ സ്റ്റെം ബോററും അതേപോലെ റൈസ് ഗോൾഡ് ഫ്ലൈയും. റൈസ് യെല്ലോ സ്റ്റെം ബോറർ ആൻഡ് റൈസ് ഗോൾഡ് ഫ്ലൈ, ഇതാണ് ബോറേഴ്സ്. രണ്ടാമത്തെ വിഭാഗം ലീഫ് ഈറ്റിംഗ് കാറ്ററപ്പില്ലേഴ്സാണ്. അതായത് ഈ കാറ്ററപ്പില്ലേഴ്സാണ് എല്ലാം അവ ഇലകളെ തിന്ന് നശിപ്പിക്കുന്നു, ഇലകളെ തിന്ന് നശിപ്പിക്കുന്നു. ഒന്നാമത്തെ ഗ്രൂപ്പ് ബോറേഴ്സ് തണ്ടാണ് ആക്രമിക്കുന്നത്, തണ്ട് തുരപ്പന്മാരാണ്. ഇവ ഇലകളെയാണ് ആക്രമിക്കുന്നത്, അതെല്ലാം കാറ്ററപ്പില്ലേഴ്സാണ്. കാറ്ററപ്പില്ലേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ അഡൾട്ട് എപ്പോഴും ഒരു മോത്തായിരിക്കും. ബട്ടർഫ്ലൈ അല്ല, അധികം കീടങ്ങളുടെയും എല്ലാ കീടതരം കീടങ്ങളുടെയും ഏകദേശം എല്ലാ കീടങ്ങളുടെയും അഡൾട്ട് മോത്താണ്, നിശാശലഭങ്ങളാണ്. അപ്പോൾ ലീഫ് ഈറ്റിംഗ് കാറ്ററപ്പില്ലേഴ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞ രണ്ടാമത്തെ ഗ്രൂപ്പ്. മൂന്നാമത്തെ ഗ്രൂപ്പാണ് അതിൻ്റെ സക്കിംഗ് ഇൻസെക്ട്സ്, നീര് ഊറ്റി കുടിച്ച് ജീവിക്കുന്ന ജീവികൾ. സക്കിംഗ് ഇൻസെക്ട്സും ഇതുപോലെ പ്രധാനപ്പെട്ട കീടങ്ങളാണ്. അവയുടെ ഉദാഹരണങ്ങൾ റൈസ് ബഗും അതുപോലെ ബ്രൗൺ പ്ലാന്റ് ഹോപ്പറാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ മൂന്ന് ഗ്രൂപ്പും നിങ്ങൾ പഠിക്കുമ്പോൾ, എല്ലാ ഗ്രൂപ്പ് മാത്രമല്ല ഓരോ കീടങ്ങളും നിങ്ങൾ പഠിക്കുമ്പോൾ അതിലറിയേണ്ടത് അതിൻ്റെ ആദ്യം നിങ്ങൾ ഒന്നാം ചാപ്റ്ററിൽ പഠിച്ച അതിൻ്റെ ഓർഡർ, ഏത് ഓർഡറിൽ പെടുന്നു, അതുപോലെ ഏത് അതിൻ്റെ അറ്റാക്കിംഗ് സ്റ്റേജ് ഏതാണ്, ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. അത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് വേണം നമുക്ക് എല്ലാം തുടങ്ങാൻ. എന്നിട്ട് വേണം നമുക്ക് രോഗലക്ഷണങ്ങൾ പഠിക്കാം. രോഗലക്ഷണങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തൊരു പെസ്റ്റിലേക്ക് പോവാം. അതിൻ്റെ ഇതേപോലെ അതിൻ്റെ ഓർഡർ, അതിൻ്റെ അറ്റാക്കിംഗ് സ്റ്റേജ്, അതിൻ്റെ സിംപ്റ്റംസ്, അതെല്ലാം കഴിഞ്ഞ് നമുക്ക് മൊത്തത്തിൽ ഇതിൻ്റെ നെല്ലിൻ്റെ IPDM പഠിച്ച് നമുക്ക് ഈ ഒരു ക്ലാസ് നിന്ന് അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഒന്നാമത്തെ ക്രോപ്പാണ്, പെസ്റ്റാണ് റൈസ് യെല്ലോ സ്റ്റെം ബോറർ. നിങ്ങൾ ഒന്നാം വർഷത്തിൽ പഠിച്ചിട്ടുണ്ട് നെല്ലിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ഈ ഒരു കീടം നെല്ലിനെ ആക്രമിക്കുന്നുണ്ട്. ഏതൊക്കെയാണവ? നെല്ലിൻ്റെ വെജിറ്റേറ്റീവ് ഫേസിലും അതുപോലെ റീപ്രൊഡക്റ്റീവ് ഫേസിലും. നെല്ല് നമ്മൾ നട്ട് അതിൻ്റെ തണ്ട് ആയി റെഡിയായിട്ട് വരുന്ന സമയത്ത് അതിനെ ആക്രമിക്കുന്നതാണ് വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ. കതിരി വന്ന ശേഷം ആക്രമിക്കുന്നതാണ് റീപ്രൊഡക്റ്റീവ് ഫേസ്, കതിരിനെ ആക്രമിക്കുന്നത്. രണ്ടും ഒരേപോലെ ചെടിക്ക് ദോഷം ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു വെജിറ്റേറ്റീവ് ഫേസ്. വെജിറ്റേറ്റീവ് ഫേസിൽ എന്താണ് ഇതിൻ്റെ ആക്രമണ ലക്ഷണം? സെൻട്രൽ ഷൂട്ടാണ് നശിച്ചു പോകുന്നത്, നടുനാമ്പ് വാട്ടം എന്ന് മലയാളത്തിൽ പറയും. അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഡെഡ് ഹേർട്ട്. സെൻട്രൽ ഷൂട്ട് ഒരു യെല്ലോ കളറിൽ കാണപ്പെടുന്നു. അപ്പോൾ കാറ്ററപ്പില്ലർ എന്ത് ചെയ്യുന്നു? കാറ്ററപ്പില്ലർ സെൻട്രൽ ഷൂട്ടിനെ തുരക്കുന്നു, നടുനാമ്പിനെ തുരക്കുന്നു, നടുനാമ്പ് നശിച്ചു പോകുന്നു. അതവിടെയാണ് അതിൻ്റെ ഗ്രോയിങ് മെരിസ്റ്റം ഉള്ളത്. അതുകൊണ്ട് ആ ഒരു ടില്ലറിൻ്റെ വളർച്ച അവിടെ സ്റ്റോപ്പാവാണ്. ഒരു കതിരി പിന്നെ അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതൊരു വലിയ ഒരു മേജർ പെസ്റ്റായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തത് പറഞ്ഞു നടുനാമ്പ് വാട്ടം അഥവാ ഡെഡ് ഹേർട്ട്. ഇതുണ്ടാവുന്നത് വെജിറ്റേറ്റീവ് ഫേസിലാണ്. നിങ്ങൾ ചിത്രം ശ്രദ്ധിക്കുക, സെൻട്രൽ ഷൂട്ടിലാണ് ആക്രമണം കാണുന്നത്. സെൻട്രൽ ഷൂട്ട് ഒരു മഞ്ഞ നിറത്തിലായി കാണുന്നു, അതാണ് ഡെഡ് ഹേർട്ട്. രണ്ടാമത്തതാണ് നമ്മൾ പറഞ്ഞത് റീപ്രൊഡക്റ്റീവ് ഫേസിൽ കാണുന്ന ലക്ഷണം. അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വെൺ കതിർ എന്ന് മലയാളത്തിൽ പറയുന്നു. വൈറ്റ് ഇയർ,
വെളുത്ത കതിരാണ്. എങ്ങനെയാണ് ഈ കതിരി വെളുത്തു പോകുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കതിരിൻ്റെ ഉള്ളിൽ സ്റ്റാർച്ച് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് ഒരു നെൽമണി ഉണ്ടാകുന്നത്. ഈ സ്റ്റാർച്ച് ഡെപ്പോസിഷൻ നടക്കാതിരിക്കുമ്പോഴാണ് അത് എന്തായിട്ട് പോകുന്നത്? പതിരായിട്ട് പോകുന്നത്. അതിനെയാണ് നമ്മൾ വെളുത്തു എന്ന് പറയുന്നത്. പതിരാണ് ഉണ്ടായി പോകുന്നത്. ചാഫി ഗ്രെയിൻസ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ രണ്ട് പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഡെഡ് ഹാർട്ട് ആൻഡ് വൈറ്റ് ഇയർ. വൈറ്റ് ഇയർ എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അറ്റാക്കിംഗ് സ്റ്റേജ് കാറ്റർ പില്ലർ ആയതുകൊണ്ട് കാറ്റർ പില്ലർ സെൻട്രൽ ഷൂട്ട് തുറക്കുന്നത് പോലെ കതിരിൻ്റെ അടിവശം തുറക്കുന്നു. കതിരിൻ്റെ അടിവശം തുറന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഒരു ഹോളാണ് ഉണ്ടാവുന്നത്. താഴെ നിന്ന് ഇലകളിൽ നിന്നുണ്ടാവുന്ന സ്റ്റാർച്ച് ചെടിയുടെ കതിരിലേക്ക് ഓരോ നെൽമണിയും നിറയ്ക്കാൻ പറ്റാതെയാവുമ്പോൾ ആ നെൽമണികളെല്ലാം ഹോളോ ആയിട്ട് മാറുന്നു. ഈ ഹോളോ ഗ്രെയിൻസിനെയാണ് നമ്മൾ പതിര് അല്ലെങ്കിൽ ചാഫി ഗ്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഡെഡ് ഹേർട്ട് ഉണ്ടാവുന്നതെന്ന് മനസ്സിലായി, എങ്ങനെയാണ് വൈറ്റ് ഇയർ ഉണ്ടാവുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ യെല്ലോ സ്റ്റംപ് ഓർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി അതിൻ്റെ ഓർത്ത് നോക്കുക. അതിൻ്റെ ഓർഡർ ലെപ്പിഡോപ്റ്റിറയാണ്, അറ്റാക്കിംഗ് സ്റ്റേജ് കാറ്റർപില്ലറാണ്. അടുത്ത ഒരു കീടമാണ് റൈസ് ഗോൾഡ് ഫ്ലൈ അല്ലെങ്കിൽ റൈസ് ഗോൾഡ് മിഡ്ജ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫ്ലൈസ് അല്ലേ. ഫ്ലൈസ് എന്താണ്? ഈച്ചകളാണ്. ഇതും ഒരു ബോററാണ്, തണ്ട് തുരക്കുന്ന ഒരു പെസ്റ്റാണ്. അപ്പോൾ ബോറേഴ്സാണ് ഇതിൻ്റെ. നിങ്ങൾ ഫ്ലൈസ് പഠിച്ചപ്പോൾ നിങ്ങൾക്കറിയാം അറ്റാക്കിംഗ് സ്റ്റേജ് മാഗട്ടാണ് അല്ലേ. ഫ്ലൈ ആണ്, അതിൻ്റെ അറ്റാക്കിംഗ് സ്റ്റേജ് മാഗട്ടാണ്. ഈ മാഗട്ട് ഇതുപോലെ തണ്ട് തുരക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ലക്ഷണം, ആക്രമണ ലക്ഷണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ കേട്ടതാണ് ഈ വാക്ക് സിൽവർ ഷൂട്ട് അല്ലെങ്കിൽ ഒരു ഒനിയൻ ഷൂട്ട്. ഈ നമ്മൾ ഉള്ളി പൂവിൻ്റെയൊക്കെ പോലെ സെൻട്രൽ ഷൂട്ട് ഇങ്ങനെ ഒരു കുഴൽ പോലെ, അല്ലെങ്കിൽ അത് ഉണങ്ങിക്കഴിയുമ്പോൾ വാടിക്കഴിയുമ്പോൾ അതിനൊരു സിൽവർ കളറാണ്, വൈറ്റ് കളർ വരുന്നതുകൊണ്ട് അതിന് നമ്മൾ സിൽവർ ഷൂട്ട് എന്ന് പറയുന്നത്. സിൽവർ ഷൂട്ട് അല്ലെങ്കിൽ ഒനിയൻ ഷൂട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ അറ്റാക്കിംഗ് സ്റ്റേജ് മാഗട്ടാണ്, ബോററാണ്, ഓർഡർ ഡിക്റ്റിറിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബോറർ എന്ന ഗ്രൂപ്പ് കഴിഞ്ഞു. രണ്ട് തരം ബോറേഴ്സ് ഉണ്ട്, റൈസ് യെല്ലോ സ്റ്റംപ് ബോറർ അത് കാറ്റർപില്ലറാണ്, രണ്ടാമത്തേത് റൈസ് ഗോൾഡ് ഫ്ലൈ ആണ്, അത് എന്താണ് ഫ്ലൈ ആണ്. ഇത് രണ്ടും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഗ്രൂപ്പിലേക്ക് കടക്കുകയാണ്. അടുത്ത ഗ്രൂപ്പ് ഏതാണ്? ലീഫ് ഈറ്റിംഗ് കാറ്റർപില്ലേഴ്സ്. ഈ ലീഫ് ഈറ്റിംഗ് കാറ്റർപില്ലേഴ്സ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഇതെല്ലാം തന്നെ ചെടിയുടെ ഇലകളാണ് ആക്രമിക്കുന്നത്. ഇലകളെ തിന്നുകയാണ് ചെയ്യുന്നത്. ഇലകൾ തിന്നുകയാണ്, അത് പല രീതിയിലാവാം. അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം, അപ്പോൾ ഇതിനൊക്കെ ഈ ലീഫ് ഈറ്റിംഗ് കാറ്റർപില്ലേഴ്സ് നമുക്കിനി പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എല്ലാം തന്നെ ലെപ്പിഡോപ്റ്റിറയാണ്, എല്ലാം തന്നെ അറ്റാക്കിംഗ് സ്റ്റേജ് കാറ്റർപില്ലറാണ്. സിംപ്റ്റം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തേത് റൈസിൻ്റെ ലീഫ് റോളർ അല്ലെങ്കിൽ ലീഫ് ഫോൾഡർ. നിങ്ങൾ സ്ലൈഡ് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അതിൻ്റെ അറ്റാക്കിംഗ് സ്റ്റേജും അതിൻ്റെ അഡൾട്ടും നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. മോത്തിനെ കാണാം, അറ്റാക്കിംഗ് സ്റ്റേജും അതിൻ്റെ സിംപ്റ്റം ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ റൈസ് ലീഫ് ഫോൾഡർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്ത് പറയും? ഇല ചുരുട്ടുന്ന പുഴു അല്ലേ. ഇലകൾ എങ്ങനെ ചുരുട്ടാം? ഇലകൾ ഒരു ഇല തന്നെ മുകളിൽ നിന്ന് താഴേക്ക് മടക്കാം, അതല്ലെങ്കിൽ രണ്ടിലകൾ ചേർത്ത് ഒട്ടിക്കാം. അപ്പോൾ ലീഫ് റോളർ അല്ലെങ്കിൽ ലീഫ് ഫോൾഡർ അല്ലെങ്കിൽ ലീഫ് വെബർ ഇങ്ങനെയും പറയാം. ഇറ്റ് ക്യാൻ വെബ് ലീവ്സ്, റോൾ ലീവ്സ് ഓർ ഫോൾഡ് ലീവ്സ്. അപ്പോൾ ഈ മൂന്ന് രീതിയിലും അവ ആക്രമണം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇലകൾ മടക്കുകയോ അല്ലെങ്കിൽ രണ്ട് ഇലകൾ ചേർത്ത് ഒട്ടിക്കുകയോ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ മെല്ലെ ഇരുന്നിട്ട് കാറ്റർപില്ലർ ഇലയുടെ ഗ്രീൻ മാറ്ററാണ് ഫീഡ് ചെയ്യേണ്ടത്. ഗ്രീൻ മാറ്റർ ഫീഡ് ചെയ്യുമ്പോൾ അവസാനം പിന്നെ എന്താ ഉണ്ടാവുക? ഇലേൻ്റെ അവിടെ ഇവിടെ ഇങ്ങനെ വെളുത്ത നിറത്തിൽ ഗ്രീൻ പാർട്ട് പോയതായിട്ട് കാണാം. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലത്തെ പാച്ചസ് ആയിട്ട് ഇങ്ങനെ കാണാം നമുക്ക് ഫീഡിൽ. ഗ്രീൻ റോൾ, ഈ ഗ്രീൻ മാറ്റർ പോയി കഴിഞ്ഞാൽ ലീഫ് റോളർ ആക്രമിച്ച് അതുപോലെ പ്യൂപ്പ വിരിഞ്ഞ് അഡൾട്ട് പോയി കഴിഞ്ഞാലും അതിൻ്റെ മുകളിൽ ഈ ഒരു വെളുത്ത നിറത്തിലുള്ള പാടുകൾ ഗ്രീൻ കളറല്ലാതെ കാണാം. അപ്പോൾ ഫീൽഡ് നമുക്ക് പോകുമ്പോൾ ലീഫ് റോളർ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കാണാം? ലീവ്സ് ഇങ്ങനെ ഫോൾഡ് ചെയ്തതായിട്ട് കാണാം, മടങ്ങി അല്ലെങ്കിൽ ചുരുട്ടിയൊക്കെ ഇരിക്കുന്നതായിട്ട് കാണാം. അതാണ് റൈസ് ലീഫ് റോളറിൻ്റെ ഡാമേജ് അല്ലെങ്കിൽ സിംപ്റ്റം. എന്താണ്? ഫോൾഡഡ് അല്ലെങ്കിൽ വെബ്ഡ് അല്ലെങ്കിൽ റോൾഡ് ലീവ്സ്. മനസ്സിലായല്ലോ. അടുത്തതാണ് നമ്മൾ പഠിക്കുന്നത് റൈസിൻ്റെ കേസ് വേം, കുഴൽപ്പുഴു എന്നാണ് പറയുക മലയാളത്തിൽ. എന്ത് പറയുന്നു? കുഴൽപ്പുഴു. അപ്പോൾ നിങ്ങൾ ആലോചിക്കാം, ഒരു കുഴലുണ്ടാക്കണം അല്ലേ ഈ പുഴുവിന്. പുഴു എങ്ങനെ കുഴലുണ്ടാക്കുന്നു? പുഴു ഇല്ല ഇവിടെ ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ബീഡി ചുരുട്ടുന്ന പോലെ ഒരു പ്രത്യേക രീതിയിലാണ് ചുരുട്ടുക. ബീഡി ചുരുട്ടുന്ന കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അതൊരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ റോളായിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പുഴു ഇരുന്നിട്ട് ഈ റോള് അല്ലെങ്കിൽ ഈ കേസ് എന്ത് ചെയ്യുന്നു? ഇലേൻ്റെ മുകളിൽ നിങ്ങൾ തൂങ്ങി നിൽക്കുന്നു. നിങ്ങൾക്ക് ആ ചിത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് റൈസ് കേസ് വേമിൻ്റെ ഫീൽഡിലുള്ള ഡാമേജ് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ കേസസ് ഹാങ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ സിംറ്റം ഇതാണ്. എന്താണ്? സിലിണ്ട്രിക്കൽ കേസസ് ഹാങ് ഫ്രം ദ ലീവ്സ്. കാറ്റർപില്ലർ മേക്ക്
cases. എന്തുകൊണ്ടാണ് കേസ് ഉണ്ടാക്കുന്നത്? ഇല കൊണ്ട് തന്നെ. റൈസിൻ്റെ ലീഫ് കൊണ്ട് തന്നെ കേസ് ഉണ്ടാക്കുന്നു. ഈ കേസസ് ഇലകളുടെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്നു. അതിനുള്ളിൽ ആരുണ്ട്? കാറ്റർപില്ലർ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇലകൾക്ക് ഡാമേജ് ഉണ്ടാക്കുന്നു, ഇല കട്ട് ചെയ്ത് കളയുന്നു. അത് അപ്പോൾ എന്താണ് സിംപ്റ്റം പറഞ്ഞത്? നമ്മൾ സിലിണ്ടിക്കൽ കേസസ് ആണ്, അത് ഇലകളും തൂങ്ങി നിൽക്കുന്നു. മൂന്നാമത്തതാണ് റൈസ് സ്വാമിങ് കാറ്റർപില്ലർ. റൈസ് സ്വാമിങ് കാറ്റർപില്ലർ. റൈസ് സ്വാമിങ് കാറ്റർപില്ലർ എന്ന് പറഞ്ഞാൽ സ്വാം എന്നൊരു വാക്കിനർത്ഥമാണ് ഗ്രൂപ്പായിട്ട്, അല്ലേ? ഒന്നാമതൊന്ന് മനസ്സിലാക്കേണ്ടത് ഇത് ഗ്രൂപ്പായിട്ട് വരുന്ന ഒരു കീടമാണ് എന്നുള്ളതാണ്. സ്വാമിങ് കാറ്റർപില്ലർ കേരളത്തിൽ അത്ര കോമൺ അല്ല, എന്നാൽ ചില സമയത്ത് മാത്രം കാണുന്നൊരു കീടമാണ് റൈസ് സ്വാമിങ് കാറ്റർപില്ലർ. ഇതുപോലെ ഇലകളെങ്ങനെ നശിച്ച് കുറ്റിയാക്കി കളയും, അതുപോലെ തന്നെ തിന്ന് കളയും ഗ്രൂപ്പായിട്ട് വന്നിട്ട്. അറ്റാക്കിംഗ് സ്റ്റേജ് പറഞ്ഞ പോലെ കാറ്റർപില്ലറാണ്. അപ്പോൾ ലീഫ് ഈറ്റിംഗ് കാറ്റർപില്ലേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തതിനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സക്കിങ് ഇൻസെക്ട്സ് ആണ്. ഹെമിപ്റ്റിറ എന്ന് പറയുമ്പോൾ അതെല്ലാം സക്കിങ് ഇൻസെക്ട്സ് ആണ്. അതിൻ്റെ അറ്റാക്കിംഗ് സ്റ്റേജ് എന്താണ്? നിംഫും അറ്റാക്ക് ചെയ്യും, അതേപോലെ തന്നെ അഡൾട്ടും അറ്റാക്ക് ചെയ്യും. നിങ്ങളൊക്കെ അറിയാം അത്തരം ജീവികളുടെ നിംഫും അഡൾട്ടിൻ്റെയും ഭക്ഷണം സെയിമാണ്. നമുക്ക് കാറ്റർപില്ലറിൻ്റെ ഭക്ഷണമല്ല അല്ലേ മോത്തിൻ്റെ, എന്നാൽ ഇവിടെ അങ്ങനെയല്ല. നിംഫ് കഴിക്കുന്ന അതേ ഭക്ഷണമാണ് അഡൾട്ട് കഴിക്കുന്നത്. അതുകൊണ്ട് രണ്ട് പേരും കൂടി ഒരുമിച്ചാണ് ചെടിയെ ആക്രമിക്കുക. പ്രധാനപ്പെട്ട ഒരു സക്കിങ് ഇൻസെക്റ്റ് ആണ് നെല്ലിൻ്റെ. നിങ്ങൾക്കറിയാം ചാടി എന്ന പേരിൽ അറിയപ്പെടുന്ന റൈസ് ബഗ്. റൈസ് ബഗ്. റൈസ് ബഗിൻ്റെ ചിത്രം നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ശരിക്കും അറിയാം അല്ലേ? ഒരു ടിപ്പിക്കൽ ബഗിൻ്റെ നിങ്ങൾക്കുള്ള പിക്ചറാണ് അത് നിങ്ങൾ കാണുന്നത്. റൈസ് ബഗിൻ്റെ ഫീൽഡിലെ ഡാമേജ് എന്താണ്? സക്കിങ് ആണ് അതിൻ്റെ രീതി. നീരൂറ്റി കുടിക്കാനുള്ള ഒരു സ്റ്റൈലറ്റ് ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കുത്തി ഇറക്കി നെൽമണികളിൽ നിന്ന് നീര് കുടിക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ എപ്പോഴാണ് ഇത് നെൽച്ചെടിയിൽ നിന്ന് നീര് കിട്ടുന്ന സമയം? അതിൻ്റെ നെല്ലിൻ്റെ നെൽമണികളിലുള്ളിൽ സ്റ്റാർച്ച് ഇങ്ങനെ വന്ന് അതിങ്ങനെ നിറഞ്ഞു തുടങ്ങുന്ന സമയത്ത്. പ്രത്യേകിച്ച് ഷുഗേഴ്സ് ആയിട്ടാണ് ആദ്യം ചെടികളിലെ നെൽമണികളിലുള്ളിൽ ഗ്ലൂക്കോസ് ഷുഗേഴ്സ് ആയിട്ടാണ് വരിക, പിന്നെ അത് സ്റ്റാർച്ചായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ നെൽമണികളെടുത്ത് വായിൽ ചവച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പാലിൻ്റെ രുചി വരും. അപ്പോൾ ഈ സമയത്തിന് പാലുറക്കുന്ന പ്രായം എന്ന് പറയും. മിൽക്കി സ്റ്റേജ് എന്നാണ് നെൽച്ചെടിയുടെ ഈ അവസ്ഥയെ നമ്മൾ പറയാം. എന്താണ് മിൽക്കി സ്റ്റേജ്? ഈ അവസ്ഥയിലാണ് ചാഴികൾ കൂട്ടത്തോടെ വരികയും അതിൻ്റെ നിംഫും അഡൾട്ടും എല്ലാവരും ചേർന്ന് ചെടികളുടെ നെൽച്ചെടികളുടെ നെൽമണികളിൽ നിന്ന് നീര് അതിൻ്റെ സ്റ്റൈലിട്ട് കുത്തിയിറക്കി നീരൂറ്റി കുടിക്കുന്നത്. അപ്പോൾ ഈ നീര് മുഴുവൻ കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്താണ്ടാവുക? ഹോളോ ആയിട്ട് മാറും, ചാഫി ഗ്രെയിൻസ് ആയിട്ട് മാറും. ഇതുതന്നെയാണ് ഇതിൻ്റെ ആക്രമണ ലക്ഷണം. എന്നാൽ നമ്മൾ യെല്ലോ സ്റ്റെം ബോററിനെ പറഞ്ഞ പോലെ ഒരു മൊത്തം കതിര് ചാഫിയാവില്ല. എല്ലാ അവിടെ ഇവിടെയുമുള്ള ഗ്രെയിൻസ് ഏതൊക്കെയാണ് ചാഴി വന്ന് കുത്തുന്നത് അത് മാത്രം ചാഫിയായിട്ട് മാറും. ഇതാണ് നമ്മൾ റൈസ് ബഗിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. റൈസ് ബഗിന് പിന്നെ പ്രധാനമായിട്ടും നമുക്ക് അറിയുന്ന വേറൊരു കാര്യം, നമ്മൾ രാവിലെയൊക്കെ ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പാടത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ബഗ്ഗി ഓർഡർ നമുക്ക് കിട്ടും. ചാഴിക്കുള്ളൊരു പ്രത്യേക സ്മെല്ല്, അതാണ് ബഗ്ഗി ഓർഡർ. ആ ബഗ്ഗിനുള്ള നിങ്ങൾക്ക് അറിയില്ല ചാഴീൻ്റെ ഒരു സ്മെല്ല്, ആ മണം നിങ്ങൾക്ക് കിട്ടും. അതൊരു ശരിക്കൊരു സിംറ്റമാണത്. കൃഷിക്കാരൊക്കെ ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ മണം കിട്ടിക്കഴിഞ്ഞാൽ അവർക്കറിയാം ചാഴീൻ്റെ ആക്രമണം ഉണ്ട്, എന്തെങ്കിലും നമ്മൾ കൺട്രോൾ മെഷേഴ്സ് അപ്ലൈ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ റൈസ് ബഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് BPH അല്ലെങ്കിൽ ബ്രൗൺ പ്ലാൻ ഹോപ്പർ. ബ്രൗൺ പ്ലാൻ ഹോപ്പർ നിങ്ങളിതുപോലെ ഫസ്റ്റ് ഇയറിൽ കേട്ടതാണ്. കൃഷിക്കാരുടേൽ മുഞ്ഞ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതും ഒരു ബഗ് തന്നെയാണ്, ഹെമിപ്റ്റീരിയയിൽ പെടുന്നൊരു ഇൻസെക്റ്റാണ് ഹോപ്പർ. ഹോപ്പേഴ്സ്, ഹോപ്പേഴ്സ് ആണെന്ന് പറയാം. ഹോപ്പേഴ്സ് പലതരത്തിലുണ്ട്. ഇതിനെ നമ്മൾ ബ്രൗൺ പ്ലാൻ ഹോപ്പർ എന്ന് പറയുന്നു. ഇതും നമ്മൾ ചാഴീൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നിംഫ് ആൻഡ് അഡൾട്ടാണ് അറ്റാക്കിംഗ് സ്റ്റേജ്, സക്കിംഗ് ആണ് അതിൻ്റെ ആക്രമണ രീതി. അപ്പോൾ എന്ത് ചെയ്യുന്നു മുഞ്ഞ അല്ലെങ്കിൽ BPH? BPHന്റെ ലക്ഷണം നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ പഠിച്ചിട്ടുണ്ട്, ഹോപ്പർ ബേൺ എന്ന പേരിൽ. എന്താണ് ഹോപ്പർ ബേൺ? എന്താണ് ഈ ഹോപ്പർ ബേൺ? ഹോപ്പർ ബേൺ എങ്ങനെ ഉണ്ടാകുന്നു? അതാണ് നമ്മൾ ഈ വർഷം പഠിക്കുന്നത്. ഹോപ്പർ ബേൺ എന്ന് പറഞ്ഞാൽ നെൽച്ചെടിയുടെ കടഭാഗത്ത് ബേസ് പോർഷനിലാണ് ഇത് ആക്രമിക്കുന്നത്. അവിടെ ഇരുന്ന് കൂട്ടത്തോടെ ഈ അഡൾട്ടും അതുപോലെ നിംഫും കൂടി നീരൂറ്റി കുടിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചെടികൾ ഉണങ്ങിപ്പോവാണ് ചെയ്യുന്നത്. ആദ്യം ഒരു യെല്ലോ നിറ കളറാവും, പിന്നെ ആ ചെടിയും ഉണങ്ങിപ്പോവും. അപ്പോൾ ഒരു ചെറിയൊരു ഭാഗത്ത് ഇത് കാണും, പിന്നെ ഈ ചെടി ഈ എന്ത് ചെയ്യുന്നു, ഒരു ചെടി ഉണങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഈ കീടങ്ങൾ അതിൻ്റെ ചുറ്റുപാടുമുള്ള അടുത്തൊരു ചെടിയിലേക്ക് നീങ്ങുന്നു. അങ്ങനെ അവിടെ എവിടെയായിട്ട് വട്ടത്തിൽ ഉണങ്ങിയ പാച്ചസ് കാണുന്നു പാടത്ത്. പാടത്ത് അവിടെ എവിടെയായിട്ട് ഇങ്ങനെ സർക്കുലർ ആയിട്ടുള്ള ഭാഗത്ത് ഹോപ്പേഴ്സിൻ്റെ കാരണമുള്ള ഉണക്കം കാണുന്നു, അല്ലെങ്കിൽ കരിഞ്ഞ പോലെ, ചെടി കരിഞ്ഞ പോലെ ഉണങ്ങിയിരിക്കുന്ന കാണും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോപ്പർ ബേൺ. അപ്പം ഈ ഹോപ്പർ ബേൺ എന്നുള്ള ലക്ഷണം പാടത്ത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ ഉടനെ തന്നെ നമ്മളതിനുള്ള കൺട്രോൾ മെഷേഴ്സ് അപ്ലൈ ചെയ്യണം എന്നുള്ളത്. കാരണം ഇത് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു പെസ്റ്റാണ്. മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്കിനി എന്തിലേക്ക് പോകണം? ഡിസീസസ് ഓഫ് റൈസിലേക്ക് കടക്കാം. നെല്ലിൻ്റെ രോഗങ്ങൾ.
രോഗങ്ങളും ഇതുപോലെ നമുക്ക് ഒന്ന് തരംതിരിച്ച ശേഷം പഠിക്കുകയായിരിക്കും നല്ലത്. നിങ്ങൾ എങ്ങനെയാണ് രോഗങ്ങളെ ക്ലാസിഫൈ ചെയ്തത്? ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ മൂന്നായി തിരി പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. അതിൽ ഒന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ് നമുക്ക് ബേസ്ഡ് ഓൺ കോസൽ ഓർഗാനിസം, അതിൻ്റെ കാരണമാകുന്ന ഓർഗാനിസം ഏതാണ്. ഉദാഹരണം ഫംഗൽ ഡിസീസസ്, ബാക്ടീരിയൽ ഡിസീസസ്, വൈറൽ ഡിസീസസ്, ആ ഒരു ക്ലാസിഫിക്കേഷനിൽ നമുക്കിവിടെ പഠിച്ചിട്ട് പോകും, അതായിരിക്കും എളുപ്പം. പ്രധാനമായിട്ടും നെല്ലിലുമുള്ളത് ഫംഗൽ ഡിസീസാണ് കൂടുതൽ. ഫംഗൽ ഡിസീസുകൾ നമുക്ക് ആദ്യം പഠിക്കാം. ഫംഗസ് കാരണമുള്ള പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ബ്ലാസ്റ്റ്, ബ്ലാസ്റ്റ്, റൈസ് ബ്ലാസ്റ്റ്. റൈസ് ബ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സൈഡിൽ അതിൻ്റെ സിംറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക. നാല് ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം അല്ലേ, നാല് ചിത്രങ്ങൾ കാണാം. നാല് ചിത്രങ്ങളിലും നാല് ലക്ഷണങ്ങളാണ് കാണുന്നത്, പക്ഷേ അതെല്ലാം ബ്ലാസ്റ്റാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ബ്ലാസ്റ്റ് എന്നൊരു രോഗം ചെടിയുടെ എല്ലാ ഘട്ടങ്ങളിലും വരുന്നൊരു രോഗമാണ്. അത് ഇലകളിൽ നിങ്ങൾക്ക് കാണാം, ഇലകളിൽ ഒരു പ്രത്യേക രീതിയിലുള്ള സ്പോട്സ് കാണാം. നമ്മളതിനെ സ്പിൻഡിൽ ഷേപ്പ്ഡ് സ്പോട്സ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഐ ഷേപ്പ്ഡ് സ്പോട്സ്, കണ്ണിൻ്റെ ആകൃതിയിൽ ഉള്ള സ്പോട്സ്, അല്ലെങ്കിൽ സ്പിൻഡിൽ ഷേപ്പ്ഡ് സ്പോട്സ് എന്ന് പറയുന്നു. ഈ സ്പോട്സ് ഒരു പ്രത്യേക രീതിയിൽ നെൽച്ചെടിയുടെ ഇലകളിൽ കാണുന്നതിന് നമ്മൾ ലീഫ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നു. അതാണ് നാല് ചിത്രങ്ങൾ. ഇനി ഇതേ രോഗം തന്നെ ചെടി, ഈ ഫംഗസ് തന്നെ ചെടീൻ്റെ അടുത്ത സ്റ്റേജിൽ ആക്രമിക്കുകയാണ്, അതിൻ്റെ വെജിറ്റേറ്റീവ് ഫേസിൽ. അതിന് നമ്മൾ എന്ത് പറയുന്നു, നോഡ് ബ്ലാസ്റ്റ്. നോഡ്സിൽ കാണാം, ചെടിയുടെ നോഡ് ഏരിയയിൽ കാണാം, അതിനെ നമ്മൾ നോഡ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നു. മൂന്നാമതായിട്ടുള്ള ചിത്രം കാണുന്നത് നിങ്ങൾക്ക് നെക്ക് ബ്ലാസ്റ്റാണ്. നെക്ക് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കതിരി വന്നിട്ടാണ് കാണുന്നത്. നിങ്ങൾ ചിത്രം നോക്കുക, അവിടെ കതിരി വന്നിട്ടുണ്ട്. കതിരി തുടങ്ങുന്ന ആ ഭാഗത്ത്, നെക്ക് റീജിയണിൽ ഇൻഫെക്ഷൻ വരുന്നതിനാണ് നമ്മൾ നെക്ക് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. നാലാമത്തതാണ് പാനിക്കിൾ ബ്ലാസ്റ്റ്, അത് നെൽക്കതിരിനെ തന്നെ ബാധിക്കുന്നതാണ് പാനിക്കിൾ ബ്ലാസ്റ്റ്. അപ്പോൾ നെല്ലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഒരു രോഗമാണ് ബ്ലാസ്റ്റ്, കാരണം അത് നെൽച്ചെടിയുടെ എല്ലാ ഘട്ടങ്ങളിലും ചെടിയെ ആക്രമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ സീരിയസ് ആയിട്ടുള്ള രോഗമാണ് നെൽച്ചെടിയുടെ ബ്ലാസ്റ്റ്. അടുത്ത ഒരു ഡിസീസാണ് ഷീത്ത് ബ്ലൈറ്റ്. ഷീത്ത് ബ്ലൈറ്റ്, നമ്മൾ ബ്ലൈറ്റ് എന്താണെന്ന് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ. ബ്ലൈറ്റ് എന്താണ്? കരിച്ചിലാണ്. ഇവിടെ ഷീത്താണ് കരിയുന്നത്. എന്താണ് ഷീത്ത്? ഒരു ഇലയെ ഇവിടെ അടിയിൽ നിന്ന് കവർ ചെയ്യുന്ന ഒരു ഭാഗം ഓരോ ഞാൻ ചെടിക്കുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നെൽച്ചെടിയുടെ ഇലകൾ നിങ്ങൾ എടുത്ത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെടിയെ കവർ ചെയ്യുന്നൊരു ഷീത്ത് ഉണ്ടായിരിക്കും, ഒരു ആവരണം. ആ ഷീത്തിനെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. അപ്പോൾ ലീഫ് ഷീത്തിനെ ബാധിക്കുന്ന കരിച്ചിൽ, അതായത് ഷീത്ത് ബ്ലൈറ്റാണ്. ബ്ലൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കരിച്ചിലാണ്. അതെങ്ങനെ കാണപ്പെടുന്നു നിങ്ങൾ ചിത്രം ശ്രദ്ധിക്കുക. ഓവൽ അല്ലെങ്കിൽ ഇറഗുലർ സ്പോട്സ് ആയിട്ട് തുടങ്ങുന്നു. അവ കുറച്ചും കൂടി വലുതായ ശേഷം അതിന് ഗ്രേയിഷ് വൈറ്റ് സെൻറ്റർ വിത്ത് ബ്രൗൺ മാർജിൻ, അതാണ് അതിൻ്റെ ഒരു ലക്ഷണം. അതിൻ്റെ ഒരു നിങ്ങൾ സ്പോട്ട് ശരിക്കും നോക്കി മനസ്സിലാവും, ഒരു ബ്രൗൺ മാർജിനും അതിൻ്റെ സെൻറ്ററിലൊരു വൈറ്റ് ഏരിയയാണ് കാണുന്നത്. അത് ലീഫ് ഷീത്തിനെയാണ് ബാധിക്കുന്നത്, ലീഫിനെ അല്ല, ലീഫിൻ്റെ ഷീത്തിനെയാണ് അത് ബാധിക്കുന്നത്. ഇലകൾക്കാകുമ്പോൾ ഇലകളാകുമ്പോൾ കുറച്ചുകൂടി മേളിലല്ലേ കാണേണ്ടത്. ചിത്രം നോക്കൂ നിങ്ങൾ, അത് ലീഫ് ഷീത്തിനെയാണ് ബാധിക്കുന്നത്. ദിസ് ഇസ് നോൺ ആസ് ഷീത്ത് ബ്ലൈറ്റ്. അപ്പോൾ ലക്ഷണം പഠിച്ചു കഴിഞ്ഞു അല്ലേ. ലീഫ് ഷീത്തിൻ്റെ ലക്ഷണം, ഷീത്ത് ബ്ലൈറ്റിൻ്റെ ലക്ഷണം പഠിച്ചു. ലീഫ് ഷീത്തിനെയാണ് ബാധിക്കുന്നത്, അതിനെ ബാധിക്കുന്ന ലെഷൻസ് അല്ലെങ്കിൽ സ്പോട്സ് ആണ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഷീത്തിനെ തന്നെ ബാധിക്കുന്നതാണ്, അതാണ് ഷീത്ത് റോട്ട്. പക്ഷേ ഇവിടെ അത് ലീഫ് ഷീത്തിനെ മാത്രമല്ല പാനിക്കിളിനെ കവർ ചെയ്യുന്ന ഷീത്തിനെ ബാധിക്കുന്നു. നിങ്ങൾ നോക്കുക, ഷീത്ത് കവറിങ് പാനിക്കിൾ, കതിരിനെ കവർ ചെയ്യുന്ന ഷീത്തിന്, അത് ഒന്നുകൂടി സീരിയസ് ആണ് അല്ലേ. കാരണം കതിരിൻ്റെ മുകളിൽ കവർ ചെയ്യുന്ന ഷീത്തിനെ ബാധിക്കുമ്പോൾ അതെന്തിനെ കൂടി ബാധിക്കും? കതിരിനെ കൂടി ബാധിക്കും. അത് കഴിയുമ്പോൾ അപ്പോൾ ഷീത്ത് ബ്ലൈറ്റും ഷീത്ത് റോട്ടും നിങ്ങൾ ഒരുമിച്ച് അത് കമ്പയർ ചെയ്ത് പഠിക്കുക. കാരണം രണ്ടും എന്താണ്, ഷീത്തിനെയാണ് ബാധിക്കുന്നത്, പക്ഷെ ഒന്ന് ബ്ലൈറ്റാണ്, വേറൊന്ന് റോട്ടാണ്, ഷീത്ത് റോട്ടാണ്. ഇനി ലീഫ് ലീഫിനെ ബാധിക്കുന്ന വേറൊരു രോഗമാണ്, ഫംഗസ് രോഗമാണ് ബ്രൗൺ സ്പോട്ട്. ബ്രൗൺ സ്പോട്ട്, അത് നിങ്ങൾ ചിത്രം നോക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ബ്രൗൺ നിറത്തിലുള്ള പുള്ളിക്കുത്തുകൾ, നിറയെ പുള്ളിക്കുത്തുകളാണ് ഇലകളിൽ കാണുന്നത്. ഈ ബ്രൗൺ സ്പോട്ട് ഹിസ്റ്റോറിക്കലി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിസീസാണ്. കാരണം നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ദ ഗ്രേറ്റ് ബംഗാൾ ഫാമിന് കാരണം ഈ ബ്രൗൺ സ്പോട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇലകളെ ബാധിക്കുന്ന ഒരു രോഗം ഒരു ക്ഷാമത്തിന് കാരണമായത് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാക്കണം. ദിസ് ഡിസീസ് അഫക്റ്റ് ലീഫ് ആൻഡ് ഗ്രെയിൻസ് ഓൾസോ. ലീഫിനെ മാത്രമല്ല ഇത്, ഗ്രെയിൻസിൻ്റെ മുകളിലും ഇതുപോലെ കുത്തുകൾ ഉണ്ടാക്കുകയും നെൽമണികളെ അതുപോലെ നശിപ്പിച്ച് കളയുകയും ചെയ്യും. അടുത്തൊരു ഡിസീസാണ് ഫംഗസ് കാരണമുള്ള ഡിസീസാണ് ഫൂട്ട് റോട്ട്. അതങ്ങനെ വളരെ കോമൺ അല്ല, എന്നാലും പടങ്ങളിൽ കാണപ്പെടുന്ന രോഗമാണ് ഫൂട്ട് റോട്ട്. ഫംഗസാണ് കാരണം നമ്മൾ പറഞ്ഞു. ഫംഗസിൻ്റെ ഈ രോഗത്തിൽ പ്രധാനപ്പെട്ടൊരു ലക്ഷണമാണ്
ഈ ചെടികളിൽ അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് ഉണ്ടാവുക, പ്രധാനമായിട്ടും ചെടീൻ്റെ ലോവർ പോർഷൻസിൽ. നമ്മൾ ചെടിക്ക് എങ്ങനെയാണ് സാധാരണ വേരുന്ന ചെടിക്ക്? അടിയിലാണല്ലേ ചെടി, ഒരു ഗ്രാസ്സാണ്, ഫൈബ്രസ് റൂട്ട്സാണ് ഉള്ളത്. ഇവിടെ അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് നോഡ്സ് എന്നിങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാം. നോഡുകളിൽ നിന്ന് അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ്, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. ദിസ് ഡിസീസ് ഇസ് നോൺ ആസ് ഫൂട്ട് റോട്ട്. പിന്നെ അഴുകും, ചെടിയുടെ ബേസൽ പോർഷനൊരു റോട്ടിംഗ് ഉണ്ടാവും. ഇതും ഒരു പ്രധാനപ്പെട്ട രോഗമാണ്, പക്ഷേ കേരളത്തിൽ അത്ര കോമൺ അല്ല എന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ ഫംഗസ് കാരണം നമ്മുടെ രോഗങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കടക്കാൻ പോകുന്നത്, നമ്മൾ പോകുന്നത് ബാക്ടീരിയൽ ഡിസീസുകളിലേക്കാണ്. ബാക്ടീരിയ കാരണം നമ്മുടെ രോഗം. ബാക്ടീരിയ കാരണം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഒരു പേര് പഠിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ, അല്ലെ? ചുരുക്കി പഠിച്ചു, BLB, ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റ്. ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റ്, നമ്മളതിനെ ഷോർട്ടായിട്ട് BLB എന്ന് പറയും. എന്താണ് ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റിൻ്റെ ലക്ഷണം? ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്ന രോഗം. ഈ രോഗവും ചെടിയുടെ പല ഘട്ടങ്ങളിൽ ചെടിയെ ആക്രമിക്കുന്ന രോഗമാണ്. ചെടിയുടെ നേഴ്സറി സ്റ്റേജിൽ ഇത് ആക്രമിക്കുമ്പോൾ ചെടിയുടെ അതുപോലെ മൊത്തത്തോടെ ചെറിയ ചെടികൾ അഴുകിപ്പോകുന്നു, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റിങ് കഴിഞ്ഞ ഉടനെ ആണെങ്കിലും ചെടികൾ അഴുകിപ്പോകുന്നതായിട്ട് കാണാം. മൊത്തത്തിൽ ചെടി നശിച്ചു പോകുന്നു, മൊത്തത്തോടെ നശിച്ചു പോകുന്ന രോഗം. ആ സമയത്ത് നമ്മളതിനെ ക്രിസക് എന്ന് പറയുന്നു, KRESEK. ആ സ്പെല്ലിംഗ് ഞാൻ ശ്രദ്ധിക്കുക, ക്രിസക് എന്നാണ് അതിന് പറയാം. ക്രിസക് എന്നൊരു രോഗം ലക്ഷണം. അതിനുശേഷം പിന്നെ ചെടി നമ്മൾ മെയിൻ ഫീൽഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് ഇലകളിലാണ് കാണുന്നത്. ഇതിനെയാണ് നമ്മൾ ശരിക്കും BLB എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ലക്ഷണമാണ് ബാക്ടീരിയയുടെ കാരണമുള്ള ഇല കരിച്ചിൽ. ഇത് നമുക്ക് കാണുന്നത് ഇലകളുടെ മാർജിനൽ ഏരിയയിലാണ് കാണുന്നത്, ഇലകളുടെ അരികുകളിൽ കരിച്ചിൽ. കാരണം സ്ലൈഡ് ഒന്ന് ശ്രദ്ധിക്കുക, മാർജിനൽ നെക്രോസിസ് ഓഫ് ലീവ്സ് ആണ് കാണുന്നത്, ഇലകളുടെ അരികുകൾ കരിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫംഗസ് കാരണ ഡിസീസ് കഴിഞ്ഞു, ബാക്ടീരിയ കാരണം നമ്മൾ ഒറ്റ ഒരു ഡിസീസേ പഠിച്ചിട്ടുള്ളൂ, അത് BLB ആണ്. ലാസ്റ്റ് ഡിസീസായിട്ട് നമ്മൾ പഠിക്കുന്നത് വൈറസ് കാരണം നമ്മളൊരു രോഗമാണ്, അതിനെ നമ്മൾ ടുങ്ക്രോ എന്ന പേരിൽ അറിയപ്പെടുന്നു. ടുങ്ക്രോ നിങ്ങൾക്കറിയാം, വൈറസിൻ്റെ രോഗങ്ങളെക്കുറിച്ച് നമുക്കറിയാം. വൈറസ് ഇപ്പോൾ നമ്മളിപ്പോൾ അല്ലേ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രോഗകാരിയാണ് വൈറസ്. വൈറസിന് രോഗമുണ്ടാക്കുന്നത് ചെടികളിൽ, ഈ രോഗമുണ്ടാക്കുന്ന വൈറസിനെ മറ്റു ചെടികൾക്ക് പകർത്തുന്ന ഒരു ജീവിയുണ്ട്, പകരുന്ന ഒരു മാധ്യമം. ഇവിടെ ഇത് പകർത്തുന്നത് വേറൊരു ജീവി വഴിയാണ്, ആ വഴിയാണ് ലീഫ് ഹോപ്പേഴ്സ്. ഒരു നിങ്ങൾ സ്ലൈഡ് നോക്കുക, ലീഫ് ഹോപ്പേഴ്സ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. ഗ്രീൻ കളറുള്ള ഒരു ലീഫ് ഹോപ്പർ, നമ്മൾ പറഞ്ഞ ബ്രൗൺ പ്ലാന്റ് ഹോപ്പർ പോലെ തന്നെ ഉള്ള ഒരു ഹോപ്പറാണിത്. പക്ഷേ അതിൻ്റെ പേര് ഗ്രീൻ ലീഫ് ഹോപ്പറാണ്, വ്യത്യാസമുണ്ട്. ലീഫ് ഹോപ്പറാണെങ്കിലും അത് എന്താണ്, ഗ്രീൻ കളറാണ്. ഇതിൻ്റെ ആക്രമണ ലക്ഷണമെന്ന് പറഞ്ഞാൽ ചെടിയുടെ മൊത്തത്തിലുള്ള മുരടിപ്പാണ്. കാരണം ചെടിയുടെ എന്താ പറയുക, വൈറസ് ഇതിനെ ആക്രമിക്കുമ്പോൾ ചെടിയുടെ മൊത്തത്തിൽ ചെടിയെ ആക്രമിക്കുകയും ചെടിക്ക് മൊത്തം ഒരു മുരടിപ്പ് ഉണ്ടാക്കുകയും അതിൻ്റെ ലീവ്സ് എല്ലാം യെല്ലോയിങ് ഉണ്ടാവുകയും ചെയ്യുന്നു. ആ യെല്ലോയിങ് അത് ഗ്രീൻ കളർ നശിച്ചു പോകുന്നു, ക്ലോറോഫിലൊക്കെ നശിച്ചു പോകുന്നതുകൊണ്ട് ചെടിക്ക് പച്ച നിറം നഷ്ടപ്പെടുകയും ഒരു മഞ്ഞ നിറത്തിലായിട്ട് ഇലകൾ കാണപ്പെടുകയും ചെയ്യുന്നു. മൊത്തത്തിലൊരു മുരടിച്ച അവസ്ഥയും ചെടികൾക്ക് കാണപ്പെടുന്നു. ഇത്രയുമാണ് നെല്ലിലെ പ്രധാനപ്പെട്ട കീടങ്ങളും രോഗങ്ങളും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ നിയന്ത്രണ മാർഗങ്ങൾ. നിങ്ങൾ ഈ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് IPDM. IPDM എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് ആൻഡ് ഡിസീസ് മാനേജ്മെൻറ്റാണ്. ഇവിടെ ഒരു നമ്മൾ ഒരു സംയോജിത നിയന്ത്രണ രീതിയാണ്. എല്ലാ രീതികളും നമ്മൾ പഠിച്ചു, അതിൽ പലതരം രീതികളുണ്ടല്ലേ, കൾച്ചറൽ, മെക്കാനിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ, ലീഗൽ, അങ്ങനെ കുറേ രീതികളുണ്ട്. അപ്പോൾ ഇവിടെ നെല്ലിൻ്റെ കാര്യത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതെല്ലാം മെത്തേഡ്സും കൂടി ഒരുമിച്ച് നമ്മൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ പോവാണ്. IPDM ഇൻ റൈസ്. റൈസിൻ്റെ IPDM നിങ്ങൾ സൈഡിലേക്ക് ശ്രദ്ധിക്കുക. IPDM പോയിൻറ്റ്സ് ഓരോരോ പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഒന്ന് ആദ്യം പറയാം. നമ്മൾ കൾച്ചറൽ മെത്തേഡ്സൊക്കെ പഠിച്ചു അല്ലേ, അതിൽ ഏറ്റവും ആദ്യം എന്താണ്, വിത്ത് തിരഞ്ഞെടുക്കുന്ന കാര്യം. രോഗമില്ലാത്ത വിത്തുകൾ തിരഞ്ഞെടുക്കണം, അതുപോലെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കണം. ചില കീടങ്ങൾക്ക് ചില രോഗങ്ങൾക്ക് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കണം. അതാണ് ഡിസീസ് റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് സെലക്ട് ചെയ്യണം. അടുത്തത് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ രോഗങ്ങൾ ഉണ്ടോ എന്ന് നോക്കാതെയാണ് കഴിയുന്നത് നമ്മൾ സർട്ടിഫിക്കേഷനുള്ള സീഡ്സ് ഉപയോഗിക്കുക. നമ്മൾ ഇറക്കം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവും സർട്ടിഫിക്കേഷൻ അല്ലേ, സീഡ്സിൻ്റെ സർട്ടിഫിക്കേഷൻ. സർട്ടിഫൈഡ് സീഡ്സ് ഉപയോഗിക്കുക നമ്മൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുക. അതുപോലെ മൂന്നാമത്തത് നമ്മൾ കഴിയുന്നതും അതിൻ്റെ പിന്നെ പെസ്റ്റ് ആൻഡ് ഡിസീസ് പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാൻ നമ്മൾ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഏറ്റവും അടിസ്ഥാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സീഡ് ട്രീറ്റ്മെൻ്റാണ്.
വിത്തുകൾക്ക് രോഗങ്ങൾ, വിത്തുകൾക്ക് എന്തെങ്കിലും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും പല രോഗങ്ങൾക്ക്. പ്രത്യേകിച്ച് ഫംഗസ് കാരണമുള്ള രോഗങ്ങൾക്ക് നമുക്ക് സീഡ് ട്രീറ്റ്മെൻറ് ഉണ്ട്. അത് കെമിക്കൽസ് ഉപയോഗിച്ചും ചെയ്യാം, അല്ലെങ്കിൽ സ്യൂഡമോണോസ് പോലെ നമുക്ക് ബയോളജിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചും ട്രീറ്റ്മെൻറ് ചെയ്യാം, അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ടുള്ള വേറെ രീതികളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും വിത്തുകളെ നമ്മൾ പരമാവധി എന്താ പറയുക, ഏതെങ്കിലും രോഗങ്ങളോ അതുപോലെ കീടങ്ങളോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് കൃഷി ചെയ്യാൻ തുടങ്ങുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സീഡ് ട്രീറ്റ്മെൻറ്. അടുത്ത പോയിൻ്റാണ് ഓവർലാപ്പിംഗ് കൾട്ടിവേഷൻ ഒഴിവാക്കുക. എന്താണ് ഈ ഓവർലാപ്പിംഗ് കൾട്ടിവേഷൻ? സാധാരണയായിട്ട് ഇപ്പോൾ ഒരു അടുത്തടുത്തുള്ള കുറേ പാടങ്ങളാണെങ്കിൽ ഒരാൾ ഒരേ സമയത്ത് തുടങ്ങും, അടുത്ത ആൾ രണ്ടാഴ്ച കഴിഞ്ഞ് തുടങ്ങും കൃഷി തുടങ്ങും. അപ്പോൾ എങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു കീടം, ഉദാഹരണത്തിന് റൈസ് ബഗിൻ്റെ കാര്യത്തിലാണ് ഇത് ഏറ്റവും എഫക്റ്റീവ്, ചാഴിക്ക്. അപ്പോൾ ചാഴി ഇങ്ങനെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒരു ഫീൽഡിൽ ഒരു കൃഷിക്കാരൻ്റെ പാടത്തുള്ള നെൽച്ചെടികളൊക്കെ മിൽക്കി സ്റ്റേജിലെത്തി, ചാഴി വന്ന് ആക്രമിച്ചു കഴിഞ്ഞു. അപ്പോഴേക്ക് അടുത്ത പാടം എന്തായി? മിൽക്കി സ്റ്റേജായി, ചാഴി അങ്ങോട്ട് പോയി. അപ്പോഴേക്ക് അടുത്ത പാടം പിന്നെയും മിൽക്കി സ്റ്റേജായി. അപ്പോൾ ചാഴി ഇങ്ങനെ മൾട്ടിപ്പിളേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ചാഴിക്ക് ധാരാളം ഭക്ഷണം കിട്ടുന്നു, ചാഴി കുട്ടികളുണ്ടാവുന്നു, മുട്ടയിടുന്നു, കുട്ടികളുണ്ടാവുന്നു, കുട്ടികൾ വലുതാവുന്നു, ആക്രമിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പോപ്പുലേഷൻ വല്ലാതെ കൂടിക്കൂടി വരുന്നു. കാരണം അതിന് തുടർച്ചയായിട്ടുള്ള ഭക്ഷണം അവൈലബിൾ ആണ്. കാരണം നമ്മൾ ഒരു ക്രോപ്പ് ഒരു എല്ലാവരും ഒരേ സമയത്ത് തുടങ്ങുന്നില്ല കൃഷി, എല്ലാ കൃഷിക്കാരും കൂടി സംയോജിച്ച് ഒരേ സമയത്ത് തുടങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ പാടശേഖരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൃഷിഭവൻ്റെ കീഴിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ കൃഷിഭവൻ എന്ന് പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ ഓവർലാപ്പിംഗ് കൾട്ടിവേഷൻ ഒഴിവാക്കുക. കാരണം ഒരേ സമയത്ത് തന്നെ എല്ലാവരും തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രം കീടങ്ങൾ വരും. അതേപോലെ തന്നെ മിൽക്കി സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ചാഴിയുടെ ആക്രമണം കുറയും. അപ്പം മൊത്തത്തിൽ ആ ഒരു ഫീൽഡിൽ ആക്രമണം കുറഞ്ഞ് കുറഞ്ഞ് വരേണ്ടാവുള്ളൂ. അടുത്ത പോയിൻ്റ് നാച്ചുറൽ എനിമീസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പ്രകൃതിയിൽ തന്നെയുള്ള ജീവികളാണ് നാച്ചുറൽ എനിമീസ്, അല്ലേ? നമ്മൾ ഈ നാച്ചുറൽ എനിമീസിനെ നമ്മൾ മാക്സിമം ഫീൽഡിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിനെ നശിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യരുത്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള നിയന്ത്രണം ഫീൽഡിലുണ്ടാവും. നെൽച്ചെടിയുടെ കുറച്ച് നാച്ചുറൽ എനിമീസിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങൾ സൈഡിൽ കാണുന്നത്. നിങ്ങൾക്ക് കണ്ട് ഡ്രാഗൺ ഫ്ലൈ, അതുപോലെ മിറിഡ് ബഗ്, ഗ്രൗണ്ട് ബീച്ച്, ഇതൊക്കെ നിങ്ങൾക്ക് നെൽപ്പാടത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണ കാണാൻ പറ്റുന്ന ജീവികളാണ്. ഇവയെല്ലാം നെല്ലിൻ്റെ നാച്ചുറൽ എനിമീസാണ്, അല്ലെങ്കിൽ മിത്ര കീടങ്ങളാണ്. നെല്ലിൻ്റെ പല കീടങ്ങളുടെയും പ്രിഡേറ്റേഴ്സാണ് ഇവ, അവയെ തിന്നുന്ന ജീവികളാണ്. അപ്പോൾ ഇത്തരം നാച്ചുറൽ എനിമീസിനെ ഫീൽഡിലുള്ളവയെ കൺസെർവ് ചെയ്യേണ്ടത് ബയോളജിക്കൽ കൺട്രോളിൻ്റെ ഒരു ഭാഗമാണ്. യാതൊരു രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഇല്ലാതെ അവയെ നശിപ്പിക്കാതെ അവയെ സംരക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഒരുതരം, നിങ്ങൾ ഫസ്റ്റ് ഇയറിലൊക്കെ ചെറുതായിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ടായിരിക്കും, പിന്നെ നെൽച്ചെടിയിൽ ഉപയോഗിക്കുന്ന മുട്ടക്കാടുകൾ, ട്രൈക്കോഗ്രമ എന്നൊരു ജീവിയുടെ മുട്ടക്കാടുകൾ ഉപയോഗിക്കുന്നത്, ട്രൈക്കോഗ്രമ എഗ് കാർഡ്സ്. ഈ എഗ് കാർഡ്സ് പാടത്ത് വെച്ച് കഴിഞ്ഞാൽ ലീഫ് റോളറിൻ്റെയും അതുപോലെ യെല്ലോ സ്റ്റെം ബോററിൻ്റെയും മുട്ടകളെ ഇവ തന്നെ നശിപ്പിക്കുന്നു. അടുത്തതായിട്ട് ഈ ട്രൈക്കോ കാർഡ്സിനെ ഞാൻ പറഞ്ഞു വെക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞ് നിങ്ങൾ സൈഡ് ഒന്ന് ശ്രദ്ധിക്കുക. മുട്ടക്കാടുകളെ നിങ്ങൾക്ക് കാണാം, മുട്ടക്കാട് കാണാം. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് മുട്ടക്കാട്, നമുക്ക് ബയോ കൺട്രോൾ ലാബുകളിൽ നിന്നും അതുപോലെ ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഈ മുട്ടക്കാടുകൾ ഫീൽഡിൽ വെക്കുന്ന ഒരു രീതിയുണ്ട്, അത് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാം, എന്നാലും പറയുക നിങ്ങൾ ക്ലാസ്സിൽ ഒന്നും കൂടി കാണാൻ പറ്റും. അടുത്തതായിട്ടുള്ള കാര്യം നമ്മൾ ഫീൽഡിലുള്ള വേറൊരു ബയോ കൺട്രോള്, അടുത്ത പറയുന്ന ബയോ കൺട്രോൾ പെസ്റ്റിനല്ല ഡിസീസിനാണ്, സ്യൂഡോമോണാസും ട്രൈക്കോഡെർമയും. റൈസ് ഫീൽഡിലുള്ള രോഗങ്ങൾക്കെതിരെ നമുക്ക് ഉപയോഗിക്കാവുന്ന ബയോളജിക്കൽ കൺട്രോളാണ് സ്യൂഡോമോണാസും അതുപോലെ ട്രൈക്കോഡെർമയും. അതുപോലെ ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റിനുള്ള പ്രധാനപ്പെട്ട ഒരു മാനേജ്മെൻറ്റാണ് നിങ്ങൾ അടുത്തൊരു പോയിൻ്റ്. അതായത് നമ്മൾ പച്ച ചാണകത്തിൻ്റെ തെളി എടുത്തിട്ട് സ്പ്രേ ചെയ്യാം. അപ്പോൾ ഈ ചാണകം എന്ന സംഭവം നമ്മൾ പറയാം ബാക്ടീരിയക്കെതിരെയുള്ള ഒരു ഉപയോഗിക്കുന്ന ഒരു നമ്മൾ നാച്ചുറലായിട്ട് പ്രകൃതിയിൽ തന്നെ ഉള്ളൊരു സാധനം. നമ്മൾ പണ്ട് നമ്മുടെ പുരാതനമായിട്ടുള്ള കാലത്ത് പൂർവികരൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് അല്ലേ, ചാണകം ഉപയോഗിച്ച് ശുദ്ധിയാക്കുക എന്നുള്ളൊരു പറച്ചിലുണ്ട്. എല്ലാവരും ഉപയോഗിക്കുന്ന കാര്യമാണ് ചാണകം ഉപയോഗിച്ച് ശുദ്ധിയാക്കുക. ഈ ശുദ്ധിയാക്കുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഇതൊരു ബാക്ടീരിയൽ ഡിസീസുകളെന്നൊക്കെ രക്ഷിക്കും എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഇതിനുള്ളിൽ, ചാണകത്തിൻ്റെ ഉള്ളിൽ, പച്ച ചാണകത്തിനുള്ളിൽ ധാരാളമായിട്ട് ബാക്ടീരിയോ ഫേജസ് ഉണ്ട്. ഈ ബാക്ടീരിയോ ഫേജസ് എന്ന് പറഞ്ഞാൽ വൈറസുകളാണ്, ഇവ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന വൈറസുകളാണ്. ഈ ബാക്ടീരിയോ ഫേജസ് ബാക്ടീരിയൽ ഡിസീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൂപ്പർ നേറ്റൻ്റ് ഓഫ് കൗഡങ്, ഫ്രഷ് കൗഡങ്ങിൻ്റെ തെളി എന്ന് പറയും, ഫ്രഷ് കൗഡങ് എക്സ്ട്രാക്ട് എടുത്ത് നമ്മളതിൻ്റെ തെളി സ്പ്രേ ചെയ്താൽ ബി എൽ ബിക്കെതിരെയുള്ള ഒരു പ്രതിരോധ മാർഗമാണ്, നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അടുത്തൊരു മെത്തേഡാണ് നമ്മൾ പറയുന്നത്,
നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പെർമിഷനുള്ള കെമിക്കൽസ് ഉപയോഗിക്കാം. ആ കെമിക്കൽസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഈ കെമിക്കൽസ് നാച്ചുറൽ എനിമീസിനൊക്കെ ദോഷമുണ്ടാക്കുന്നതാണോ എന്നൊക്കെ ഒന്ന് അസസ് ചെയ്യണം. അതുപോലെ അതിൻ്റെ എക്കോസിസ്റ്റം അനാലിസിസൊക്കെ നടത്തിയ ശേഷം, നിങ്ങൾ IPDM പഠിച്ചതാണ്, നടത്തിയ ശേഷം അതിൻ്റെ എത്രത്തോളം ഡാമേജ് ഉണ്ട്, അതിൻ്റെ എക്കണോമിക് ത്രഷോൾഡും എക്കണോമിക് ഇഞ്ചുറി ലെവലൊക്കെ നോക്കിയ ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, അനുവദനീയമായിട്ടുള്ള നിയന്ത്രിതമായിട്ടുള്ള അളവിൽ നമുക്ക് കീടനാശിനികൾ ഉപയോഗിക്കാം. പലതരം കീടനാശിനികൾ നമുക്കത് ഫംഗിസൈഡ്സ് ഉണ്ട്, ഇൻസെക്ടിസൈഡ്സ്. നമുക്ക് അത് നിങ്ങൾ ഇനിയുള്ള ചാപ്റ്ററുകളിൻ്റെ പേരുകളൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്, ഈ നെൽപ്പാടങ്ങളിൽ സാധാരണമായിട്ട് ചെയ്യുന്നതാണ് ഒരു ക്രോപ്പിൻ്റെ അവശിഷ്ടങ്ങൾ അടുത്ത ക്രോപ്പിൻ്റെ മുന്നേ നമ്മൾ ട്രാക്ടർ ഉപയോഗിച്ച് പ്ലൗവിങ് ഒക്കെ നടത്തിയിട്ട് അത് നശിപ്പിച്ച് കളയും. എന്തിനാണ്? ഈ ഒരു ക്രോപ്പിൻ്റെ ബാക്കിയിലെ അവശിഷ്ടങ്ങളിൽ എന്തുണ്ടാവും? കീടങ്ങളുടെയും രോഗങ്ങളുടെയും അവശിഷ്ടങ്ങൾ മേക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇവയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഹാർവസ്റ്റിങ്ങിന് ശേഷം അതിൻ്റെ സ്റ്റബിൾസ് പാടത്തുള്ള കൃഷി ക്രോപ്പിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മൾ നശിപ്പിച്ച് കളയുക. അത് സ്വാഭാവികമായിട്ട് ട്രാക്ടർ വെച്ച് പൂട്ടുമ്പോൾ നശിച്ചു പോകും. ഇത്രയുമാണ് IPDM മെത്തേഡ്സ്. IPDM നിങ്ങൾ പിന്നെ മൊത്തത്തിൽ പഠിക്കുന്നത് നമ്മളതിൻ്റെ ഡിസീസിനും പെസ്റ്റിനും എല്ലാത്തിനും എതിരെയാണ്. അപ്പോൾ അത് ഒന്നുകൂടി നിങ്ങളൊരു എന്താ പറയുക, ബയോ കൺട്രോളായിട്ടും കൾച്ചറൽ മെത്തേഡ്സായിട്ടും ഒക്കെ ക്ലാസിഫൈ ചെയ്ത ശേഷം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പമായിരിക്കും പഠിക്കാൻ. അത് നിങ്ങൾ ഓരോ ടെസ്റ്റും വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് പ്രാക്ടിക്കലി പഠിക്കുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്നാമത്തെ യൂണിറ്റ് കൃത്യമായി പഠിച്ചിട്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ സാധാരണമായിട്ട് വരുന്നത് ഇതുപോലെ IPDM of rice ആണ്. ഇത് പ്രാക്ടിക്കലിനും ചോദിക്കുന്നതാണ്, തിയറിക്കും ചോദിക്കുന്നതാണ് IPDM of rice. അതുപോലെ ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങൾ സിംറ്റമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഓർഡറും അതുപോലെ അറ്റാക്കിംഗ് സ്റ്റേജ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് സിംറ്റം ഓർത്തു വെക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഓരോ ക്രോപ്പിൻ്റെ ഓരോ ഡിസീസിൻ്റെയും രോഗങ്ങളുടെ ലക്ഷണങ്ങളും അതുപോലെ കീടാക്രമണങ്ങളുടെ ലക്ഷണങ്ങളും നിങ്ങളിങ്ങനെ ഓർഡറായിട്ട് പഠിച്ചു വരിക. ഇനി കുറേയധികം ക്രോപ്പുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. റൈസ് നിങ്ങൾ പഠിക്കുന്നത് ഫസ്റ്റ് ക്രോപ്പാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു പോയാൽ ആദ്യത്തൊക്കെ പഠിക്കുമ്പോൾ അടുത്തെല്ലാം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളതായി കിട്ടും. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കി പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിർത്തുന്നു.